ഏതാണ്ട് രണ്ട് മാസക്കാലത്തേക്ക് മദ്യലഭ്യത കുറവായിരുന്നു. മദ്യലഭ്യത ഇല്ലായിരുന്നു എന്നാണ് നമ്മളെല്ലാം അറിയുന്നത്. പക്ഷെ ചില ആളുകളൊക്കെ വ്യാജമദ്യോ അല്ലെങ്കിൽ ചാരായോ ഒക്കെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അവരുടേതായിട്ടുള്ള രീതിയിൽ മദ്യം ഉണ്ടാക്കി കഴിക്കുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ പൊതുവെ പറയുമ്പം മദ്യത്തിൻ്റെ പ്രതിശീർഷ ഉപഭോഗം അല്ലെങ്കിൽ അത് കഴിക്കുന്നതിൻ്റെ അളവ് തീർച്ചയായിട്ടും കുറവായിരുന്നു. പലരും മദ്യം അവർ നേരത്തെ ഉപയോഗിച്ചിരുന്ന അളവിലേക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. തലച്ചോറിൽ ചില മാറ്റങ്ങളുണ്ടാവും. കാരണം കുറവ് ഉപയോഗിക്കുന്ന കാലയളവിൽ തലച്ചോറ് പഴയ സ്ഥിതിയിലേക്ക് വന്ന് ഒരു അമിത മദ്യപാനിക്ക് പോലും ആ പണ്ട് കഴിച്ചിരുന്ന അളവുകളുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടാകാം. കാരണം ആ ടോളറൻസ് പുനഃസ്ഥാപിക്കപ്പെടാം. അപ്പോൾ പെട്ടെന്ന് ആ അളവിൽ മദ്യം ഉപയോഗിക്കുമ്പം പലർക്കും അവരുടെ പെരുമാറ്റത്തിൻ്റെ പിടിവിട്ടു പോകും. ചിലർ അക്രമവാസനയുള്ളവരാകാം, അങ്ങനെയുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരാം. അവർ നേരത്തെ എന്തളവിലാണോ മദ്യം ഉപയോഗിച്ചിരുന്നത് അതിലേക്ക് പെട്ടെന്ന് ആറ് ബഗ് കഴിക്കുന്നയാൾ പെട്ടെന്ന് ആദ്യത്തെ ദിവസം തന്നെ ആറ് ബഗ് കഴിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും പെരുമാറ്റത്തിൻ്റെ പിടിവിട്ടു പോവുകയും ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ അത് ഈ കോവിഡിലുള്ള മദ്യലഭ്യത കുറവും പെട്ടെന്ന് മദ്യം കിട്ടുന്നതുകൊണ്ട് അമിതമായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമാവാം മാത്രം കുറ്റകൃത്യങ്ങളിൽ നിഴലിച്ചിരുന്നു. മറ്റൊരു അംശം, കോവിഡിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മദ്യപാനം പൊതു ഇടങ്ങളിൽ പറ്റില്ല. ചുരുക്കത്തിൽ ഈ മദ്യം ഉപയോഗിക്കുന്ന സ്ഥലം വീടായിട്ട് മാറും. വീടായിട്ട് മാറുമ്പോൾ വീട്ടിലിരുന്ന് മദ്യപിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും വഴക്കിലേക്കും വാക്കേറ്റത്തിലേക്കും ഗാർഹിക പീഡന സാഹചര്യങ്ങളിലേക്കൊക്കെ പോകാം. പലർക്കും വരുമാനം കുറവുണ്ട്. ഈ വരുമാനം കുറവുള്ള സാഹചര്യത്തിൽ മദ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കാശ് ചിലവാക്കേണ്ടി വരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടിലുള്ള സ്ത്രീകൾ പലപ്പോഴും ഇതിനെ ചോദ്യം ചെയ്യും, കലഹിക്കുകയൊക്കെ ചെയ്യും. ഇത് വലിയ സംഘർഷത്തിന് ഇടയാക്കാം. അപ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് കഴിക്കുന്ന സാഹചര്യം ഗാർഹിക കലഹങ്ങൾക്ക് ഇടയാകാനുള്ള ഒരു സാഹചര്യമാണ്. വീട്ടിൽ മദ്യപിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ മദ്യപിക്കുന്ന ആളുകൾ വീടിൻ്റെ പൊതു അന്തരീക്ഷത്തിൽ നിന്ന് മാറി വേറൊരു മുറിയിലിരുന്ന് മദ്യപിക്കേണ്ടി വരും. രണ്ട്, വീട്ടിലിരുന്നുള്ള മദ്യപാനം ആവുകൊണ്ട് നിയന്ത്രിതമായിട്ടുള്ള മദ്യപാനമേ സാധ്യമാവുള്ളൂ. ഒരു ആളുടെ തലച്ചോറിനും തടിക്കും പെരുമാറ്റത്തിനും കേടുവരാത്ത അളവ് എന്തോ എന്ന് അനുശാസിക്കപ്പെടുന്ന അളവുകളുണ്ട്. ആ അളവുകൾക്ക് അപ്പുറത്തേക്ക് വീട്ടിലിരുന്ന് കഴിക്കാൻ പാടില്ല. പണ്ട് ഞാൻ എത്ര കഴിച്ച ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ അളവ് വീട്ടിൽ കഴിക്കുന്ന ശീലം പാടില്ല. അടുത്തത്, ഒരു കാരണവശാലും കുട്ടികളുടെ മുമ്പിലിരുന്ന് മദ്യപിക്കാൻ പാടില്ല. ഈ വീട്ടിലിരുന്നുള്ള കുടിയിൽ കുട്ടികളുടെ മുമ്പിലിരുന്ന് അവർക്ക് തെറ്റായിട്ടുള്ളൊരു മാതൃക കാണിക്കുന്ന രീതിയിൽ വീട്ടിലിരുന്ന് കുടിക്കാൻ പാടില്ല. ഇതെല്ലാം വീട്ടിലിരുന്ന കുടിയിൽ ഇരുന്നുള്ള കുടിയിൽ നിഷ്കർഷിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതുകൂടി പ്രായോഗികമാക്കിയില്ലെങ്കിൽ ഗാർഹിക പീഡനങ്ങളുടെ തോത് വർദ്ധിക്കാൻ ഈ വീട്ടിലിരുന്നുള്ള കുടി കൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാം. ഇപ്പം മദ്യമായിട്ട് ആദ്യത്തെ രണ്ട് ദിവസങ്ങളിൽ കേട്ടിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വന്നത് വീട്ടിലെ സാഹചര്യത്തിലുള്ള രണ്ട് കുറ്റകൃത്യങ്ങളാണ്. മകൻ അമ്മയെയും അച്ഛനെയും കൊന്നു എന്നുള്ളതാണ്. അതൊരു സൂചനയാണ്. കാരണം വീട്ടിലെ സാഹചര്യത്തിൽ മദ്യപിക്കുമ്പം ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ചും വരുമാനമില്ലാത്ത കാലത്ത് അത് തർക്കത്തിലേക്ക് പോവാം, വഴക്കിലേക്ക് പോവാം, വാക്കേറ്റത്തിലേക്ക് പോവാം, കയ്യേറ്റത്തിലേക്ക് പോവാം. അപ്പോൾ വീട്ടിൽ നിന്നുള്ള കുടികൊണ്ട് ഗാർഹിക വീടിൻ്റെ സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. അക്രമവാസന കോവിഡ് കാലത്ത് കൂടുതലായിട്ട് ഉണ്ടാകാം. ഇപ്പോൾ പലരും ഈ കോവിഡ് സാഹചര്യത്തിനെ പിടിക്കപ്പെടാതിരിക്കാനുള്ള ഏറ്റവും അനുകൂല സന്ദർശന സാഹചര്യമായിട്ട് കണക്കാക്കിയേക്കാം. പ്രത്യേകിച്ചൊരു കുറ്റവാസനയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ ഉണ്ടാകാം. ഇപ്പോൾ കുമരകത്തുണ്ടായിട്ടുള്ള സംഭവത്തിലും ഒരു പക്ഷേ ആ വ്യക്തി ആ വീട്ടിൽ കയറിയിട്ടൊരു അക്രമം കാണിച്ചിട്ട് അല്ലെങ്കിൽ ധനം കൈവശമാക്കാൻ വേണ്ടിയിട്ടൊരു
ഒരു കുറ്റകൃത്യത്തിലേക്ക് പോയപ്പോഴും ഒരുപക്ഷെ അയാളുടെ മനസ്സിലുണ്ടായിട്ടുള്ള കാര്യം ഇപ്പോൾ എല്ലാവരും കോവിഡിൻ്റെ പുറകെ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അന്വേഷണത്തിലൊക്കെ ഒരു പാളിച്ച വന്നോളും, ഇത്രയധികം ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു ധൈര്യം പല കുറ്റവാളികൾക്കും ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം പോലീസുകാരും മറ്റുള്ള ജോലികളിൽ വ്യാപൃതരാണ്. ക്വാറന്റൈൻ നടപ്പാക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ചുമതലകൾ അവർക്കുണ്ട്, കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചുമതലകളുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ കർശനമായിട്ടുള്ള നിരീക്ഷണ കണ്ണുകൾ ഉണ്ടാവില്ല, അല്ലെങ്കിൽ അന്വേഷണത്തിൽ അത്രകൊണ്ട് തന്നെ ജാഗ്രത പുലർത്താൻ പറ്റില്ല എന്നുള്ളൊരു ധാരണ, അത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണെന്ന് തെളിയിക്കാൻ പോലീസിന് ഭാഗ്യവശാൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അഞ്ചലിലുള്ള കൊലപാതകത്തിലാണേലും കുമരകത്തുള്ള കൊലപാതകത്തിലാണേലും ഒക്കെ ഈ ചുമതലകൾക്കിടയിലും ഞങ്ങളുടെ അന്വേഷണം ശക്തമായിരിക്കും എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശം കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ പല കുറ്റവാളികൾക്കും ആ തരത്തിലുള്ളൊരു ധൈര്യം വന്നിട്ടുണ്ട്. കോവിഡിനൊപ്പമുള്ളൊരു സഹജീവനത്തിൽ ഒരുപക്ഷെ പണത്തിനൊക്കെ ഉള്ളൊരു ദൗർലഭ്യത്തിൻ്റെ സാഹചര്യത്തിൽ കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം എങ്ങനെയും പണം ഉണ്ടാക്കുക എന്നുള്ള ഒരു വിചാരം വരികയും അത് അല്പസ്വല്പം കുറ്റവാസനയുള്ള ആളുകൾ അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നിയമപരിപാലന സംവിധാനങ്ങൾ ഈ തരത്തിലുള്ള ഒരു അവസ്ഥയെ കുറിച്ചിട്ട് ബോധവാന്മാരാവുകയും വേണം, അതിനുള്ള ജാഗ്രത പുലർത്തുകയും വേണം. പലപ്പോഴും ഇത്തരം അരക്ഷിതാവസ്ഥയുള്ള സാഹചര്യങ്ങളിലാണ് ക്രിമിനാലിറ്റി അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ, പ്രത്യേകിച്ചും ധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാശിന് വേണ്ടിയിട്ടുള്ള പിടിച്ചുപറികളും മോഷണങ്ങളും അതുപോലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ധാരാളമായിട്ടുണ്ടാകുന്നത്. അപ്പോൾ ആ തരത്തിലുള്ളൊരു ജാഗ്രത ഒരുപക്ഷെ ഈ കോവിഡ് ഒപ്പമുള്ള ഒരു സഹജീവന കാലത്ത് പൊതുവിലെ ആളുകളുടെ കയ്യിൽ പണം കുറയാനിടയുള്ളൊരു കാലയളവിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ ഒരു സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം മോഷ്ടാക്കളെയോ അല്ലെങ്കിൽ കുറ്റവാളികളെയോ ആകർഷിക്കുന്ന വിധത്തിൽ ആഭരണം അണിഞ്ഞ് നടക്കുക, വീട്ടിൽ ആഭരണം വയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കേണ്ടി വരും. അതൊരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ വ്യക്തിയുടെയും ചുമതലയാണ്. കാരണം വെറുതെ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതലുകൾ ഒരുപക്ഷെ കുടുംബങ്ങൾ ചെയ്യേണ്ടി വന്നേക്കാം. കുറ്റവാസനയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഒരു കുറ്റവാളിയാകുന്നത് പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിലുള്ള ചില പ്രതികൂലാവസ്ഥകളിൽ നിന്നാണ്. ഇവർ ചെറുപ്പത്തിലെ ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ആളുകളായിരിക്കാം. അത് ശാരീരികമായിട്ടുള്ള പീഡനമാവാം, വൈകാരികമായിട്ടുള്ള അപകടനകളാവാം, എന്തിന് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങളും ആവാം. അപ്പം ഇത് അവരുടെ വ്യക്തിത്വത്തിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുകയും ഒരുപക്ഷെ സമൂഹത്തിനോടുള്ള കാഴ്ചപ്പാട് തന്നെ മാറുകയും ഒരു വൈരാഗ്യ ബുദ്ധിയോടെ പലതിനെയും വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ എത്താം. അപ്പോൾ ഓരോ കുറ്റവാളിയുടെയും മനസ്സ് ആ രീതിയിലാകുന്നതിന് അതിന് പ്രേരകമായിട്ടുള്ള അവരുടെ മാനസികാവസ്ഥയെ രൂപപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് പ്രതികൂല ഘടകങ്ങളുണ്ടാകാം. അതുകൊണ്ട് തന്നെ എല്ലാ കുറ്റവാളികൾക്കും തിരുത്തലിനുള്ളൊരവസരം കൊടുക്കുക എന്നുള്ളതാണ് ശിക്ഷയിലൂടെ അല്ലെങ്കിൽ ജയിൽവാസത്തിലൂടെയൊക്കെ നടപ്പിലാക്കേണ്ടത്. പക്ഷെ പല കാരണവശാലും നമുക്കത് വളരെ ശാസ്ത്രീയമായിട്ട് നടപ്പിലാക്കാൻ പറ്റില്ല. എല്ലാ കുറ്റവാളികളെയും തിരുത്താൻ പറ്റില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ വളരെ കടുത്ത രീതിയിലുള്ള സൈക്കോപ്പത്തി അല്ലെങ്കിൽ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ശിക്ഷകൾ പോലും അവർ വലിയ വില വയ്ക്കില്ല. ആ ശിക്ഷകൾ കൊണ്ട് അവരുടെ മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല. പ്രതികൂലമായിട്ടുള്ള ഒരുപാട് അവസ്ഥകൾ സൃഷ്ടിക്കപ്പെട്ടാലും ഒരവസരം കിട്ടുമ്പോൾ അവർ വീണ്ടും കുറ്റകൃത്യങ്ങളിലേക്ക് പോകും. അവരെ പോലും മാനസികമായിട്ട് തിരുത്താനുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ ചെയ്യണമെന്നാണ് യഥാർത്ഥത്തിൽ റെമഡിയേഷൻ അല്ലെങ്കിൽ തിരുത്തൽ എന്നുള്ള പ്രക്രിയയിൽ അനുശാസിക്കുന്നത്. ധാരാളം ആളുകൾ തിരുത്തപ്പെടാൻ സാഹചര്യങ്ങളുള്ള വ്യക്തികളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി കുറ്റവാസന ഉണ്ടാവില്ല. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്തിൽ അവരത് ചെയ്യുന്നതായിരിക്കാം. അവരുടെ വ്യക്തിത്വത്തിൽ അപാകതകൾ കാണില്ല.
വളരെ അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതുപോലത്തെ ഒരു സാഹചര്യം വരുമ്പം പണത്തിന് വല്ലാതെ ബുദ്ധിമുട്ടുമ്പോൾ ഗതികേട് കൊണ്ട് മോഷ്ടിക്കുന്ന ആളുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള വ്യക്തിത്വത്തിൽ സാരമായിട്ടുള്ള പ്രശ്നങ്ങളില്ലാതെ സാഹചര്യങ്ങളുടേതായിട്ടുള്ള ചില സമ്മർദ്ദം കൊണ്ട് കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്ന ആളുകളിൽ എപ്പോഴും തിരുത്താനുള്ളൊരു ഒരു സ്പേസ് ഉണ്ടാവും. ആ സ്പേസ് കണ്ടെത്തി അവരെ തിരുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ടത്. ഇപ്പോൾ ഒരു കൗമാരപ്രായത്തിലൊക്കെ എത്തുന്ന കുട്ടികൾ വലിയ നിഷേധ സ്വഭാവം കാണിക്കുക, വലിയ അക്രമവാസനകൾ കാണിക്കുക, അനുസരണക്കേട് കാണിക്കുക, ശിക്ഷിച്ചാലും കല്ലുപോലെ നിൽക്കുക, എന്നിട്ടും ശിക്ഷ ഈ ശിക്ഷ കിട്ടിയാലും പിന്നെയും തെറ്റുകൾ ആവർത്തിക്കുക, വീട്ടിൽ നിന്നിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകാതെ കറങ്ങി നടക്കുക, മോശപ്പെട്ട കൂട്ടുകാരുമായിട്ട് സംഘം ചേരുക, അത്യാവശ്യം ലഹരി പദാർത്ഥങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുക, ഇങ്ങനെയുള്ള ഒട്ടേറെ പെരുമാറ്റ വൈകല്യങ്ങൾ കുട്ടിക്കാലത്ത് കൗമാരപ്രായത്തിൽ കണ്ടു കഴിഞ്ഞാൽ അതൊരു സൂചനയാണ്. ഒരുപക്ഷെ വളർന്നു വരുമ്പോൾ ഈ വ്യക്തി കുറ്റകൃത്യങ്ങൾ ചെയ്യാനിടയുള്ള ഒരാളായി തീരാൻ ഇടയുണ്ട് എന്നുള്ള സൂചന തന്നെയാണ്. അപ്പോൾ ആ പ്രായത്തിൽ വളരെ കൃത്യമായിട്ടത് കണ്ടെത്തി അതിന് പരിഹാരമുണ്ടാക്കുകയും ആ കുട്ടിയെ അത്തരത്തിൽ ഒരു പ്രവൃത്തിയിലേക്ക് നയിക്കുന്നതിന് ഉണ്ടായിട്ടുള്ള ചില ഘടകങ്ങൾ, മാനസിക ഘടകങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുകയും ഒരാത്മാഭിമാനം വളർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല കുട്ടികളെയും തിരുത്താൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രായത്തിൽ ആണ് ഒരുപക്ഷെ കുറ്റവാളികൾ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെയുള്ള ഇടപെടലുകൾ ഉണ്ടാവേണ്ടത്.